പുള്ളി ഇത്തിരി ടെൻഷൻ വീണ്ടും കൂടിയിട്ട് എന്നുവെച്ചാ സവാരി പിറകെ. അങ്ങനെ 2021 കഴിഞ്ഞിരിക്കുകയാണ്, 2022 നമ്മളെല്ലാവരും കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും അവരുടെ പുതിയ പുതിയ വീഡിയോകൾ 2022 അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം തന്നെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് 2022 ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഏകദേശം 2.5 മാസത്തോളമായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും. അപ്പം ഇന്നിതാ 2022 ഫസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. വാട്ട് ഈസ് അപ്പ് സെയിങ് യു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ബാസിത്ത് വേൾഡ്. ബാസിത്ത് വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെച്ചാലും നമ്മളിപ്പോൾ പോകുന്നത് നെടുമ്പങ്ങാട് ശിവജിയിലോട്ടാണ്, റോയൽ എൻഫീൽഡിൻ്റെ ശിവജിയിലോട്ടാണ്. നമ്മുടെ മൂസാക്ക എന്നൊരു വണ്ടി ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുക വെച്ചാൽ, നമ്മുടെ ഇത്രയും നാൾ വീഡിയോ ഇടായിരുന്നപ്പോഴത്തേക്കും കുറേ പേർ എൻ്റെ അടുത്തൊന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും ചോദിക്കുക, ആരും കാണത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് എന്താ പറയുക, ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-18 പേരെങ്കിലും വന്ന് കാണും വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് ഇതുപോലെ ബ്രോ വീഡിയോ ഇടാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ 18 പേരെങ്കിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എന്നെനിക്ക് മനസ്സിലായി. എന്താ പറയുക, ഇനി വീഡിയോസ് ഇടണമെന്നുള്ളൊരു ത്വര എനിക്ക് മൂത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത്രയും നാൾ വീഡിയോ ഇടാത്തതിനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മുടെ പ്രീമിയറിന് ചെറിയ കംപ്ലൈൻറ്റുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു, ഓഡിയോ എടുക്കുന്നില്ല, എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ അറിയത്തില്ലായിരുന്നു, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വീട്ടിലോട്ട് വരാനുള്ള ആ ഒരു ടെൻഡൻസിയെ പോകും. അതുപോലെ വീട്ടിൽ നിന്ന് നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ നിന്നും. വേറെ ഒന്നുമല്ല, ഇത്രയും പ്രായമായിട്ടും വേറെ ഒന്നിനും പോകാതെ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് യാതൊരു വീട്ടുകാർക്കും വരുന്ന ഒരു ചിന്തയാണ് എൻ്റെ മോൻ ഇനി എന്താകും എന്നുള്ളൊരു കാര്യം. അപ്പം പുതിയൊരു കോഴ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ ഒരു വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് ആഗ്രഹം. എന്താകും ഏതാകും എന്നൊന്നും ഒരു പിടുത്തവുമില്ല. 2022 എനിക്ക് നല്ലൊരു പണി തരുമോ അതോ നല്ല രീതിക്കൊക്കെ പോകുമോ എന്നും അറിയത്തില്ല. ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു റൈഡ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. മൂസാക്കാര, ഈ ഒരു വണ്ടി ലോഞ്ചിങ്ങിലൂടെ ആവട്ടെ നമ്മുടെ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് വീഡിയോ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ വണ്ടിയിൽ ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും, അതിൽ ഞാൻ അപ്ഡേറ്റ്സ് എല്ലാം അപ്പം സ്റ്റോറി വഴി കൊടുക്കുന്നതാണ്. സോ നമ്മുടെ വണ്ടിയിൽ ഈ ഒരു ലിവർ പ്രൊട്ടക്ടർ വെച്ചിട്ടുണ്ട്, കാർബൺ കോട്ട് പറഞ്ഞ ലിവർ പ്രൊട്ടക്ടർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതാ ഈ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മളൊരു കാർബൺ വ്രാപ്പും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വ്രാപ്പ്, ഓക്കെ, ആ വ്രാപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. കാണാൻ അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെയാണ് വരുത്തിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ വണ്ടിയിൽ. അതുപോലെ കുറച്ച് ഫിറ്റിംഗ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്തായാലും ഫിറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി നൈസായിട്ട് ഇറക്കണം. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ യൂട്യൂബേഴ്സ് എല്ലാവരും ഒത്തു വരേണ്ട സമയമാണ് കേട്ടോ. ഇതിന് മുമ്പെന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് മൂസാക്കാട ആ വീട് ബാലാജിൻ്റെ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നീട് ഇന്നായിരിക്കും എല്ലാവരും കൂടെ വരുന്നത്, അടിപൊളിയാണ്. ഇങ്ങനെയുള്ള കൺഗ്രേറ്റേഴ്സ് എല്ലാവരും ഒത്തുവിടുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വൈബിലായിരിക്കും, എല്ലാവരും ഒറ്റ മൈൻഡുകാരായിരിക്കും, ഇതിൻ്റെ ഇടയിൽ വേറെ മൈൻഡുള്ള ആരും കാണത്തില്ല. അപ്പം എല്ലാവരെയും കാണണം, ഒന്നും കൂടെ ആ ഒരു സൗഹൃദമൊക്കെ പുതുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിലാണിന്ന് പോകുന്നത്. നോക്കാം, നമ്മുടെ മൂസാക്കത്ത ഈ ഡ്രൈവ് ക്ലബിലുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്നോടൊന്ന് പോയാന്തോ അറിയത്തില്ല. 3 മണി എന്നുള്ള കൃത്യനിഷ്ഠത അടിപൊളിയായില്ലേ, വെരി നൈസ് ആയില്ലേ, എങ്ങനെയുണ്ട് ചെറിയ ഗായ്സ്? നമ്മുടെ സനൽ ബ്രോയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, മോട്ടോർ വോൾട്ടൊക്കെ അവിടെ ഉണ്ട്. മോട്ടോർ വോൾട്ട് ഞാൻ ഫസ്റ്റ് ആയിരിക്കും ഇപ്പം മീറ്റ് ചെയ്യാൻ പോകണെന്ന്. എന്ത് വിധി ഇത്, ഇവിടെ വണ്ടി വെച്ചാൽ കലിപ്പാണ്. എങ്ങനെയുണ്ട്, ഞാൻ ഇറക്കാത്ത വിചാരിച്ചു. മുസാക്ക എന്തൊരു ഉഷാറില്ലാത്ത, സോറി ബ്രോ, ഞാ നമ്മൾ പരിചയമുണ്ടായിരുന്നു. നമ്മൾ ബിലാൽ ബ്രോ, ഗൈസ് ഇതാ നമ്മുടെ മോട്ടോർ വോൾട്ട്. എന്തല്ലേ എന്തല്ലേ, എപ്പോഴത്തി സുഖം തന്നെ.
നമ്മൾ ഫസ്റ്റ് ആയിട്ടാണല്ലേ മീറ്റ് ചെയ്യണം. എന്റെ ഫേസ് ഇതുവരെ കണ്ടില്ല. എന്താണ് എന്തുവാണ് പറ അങ്ങനെ നമ്മളിത് ലാസ്റ്റ് ശിവജിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഇതാണ് കേട്ടോ, ഇവിടെ നമ്മള് കൊറേ ഫ്രണ്ട്സ് ഇവിടെ നിന്നാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. സോ മുബാറക്കായി ഇന്ന് ഇവിടെ നിന്നാണ് വണ്ടി ഇറക്കാൻ പോകുന്നത്. അകത്ത് വെള്ളയൊക്കെ ഇട്ട് നിപ്പുണ്ട്. പോണ നിങ്ങൾ വീടി ഇടല്ലേ കേട്ടോ. അപ്പൊ എന്നെ പോലത്തെ വേറൊരു മടിയനാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിങ്ങളൊരു ഉണർവില്ല കേട്ടോ വണ്ടി ഇറക്കണ ദിവസമായിട്ട്. വണ്ടി ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു ഇതിൽ ഇന്നലെ ഉറങ്ങിയില്ല. അപ്പൊ ഇന്ന് ഭയങ്കര ഉറക്ക ക്ഷീണം. നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു ഞാൻ ഉറങ്ങി പിന്നെ ഇന്നിപ്പം ഇച്ചിരി ടയേർഡായി വന്നപ്പോ. എല്ലാം കൂടെ സെറ്റ് ചെയ്യണ്ടല്ലേ. എല്ലാം കൂടെ സെറ്റ് ചെയ്യണം. എന്നെ എനിക്ക് ഓടാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടെൻഷൻ. പിന്നെ വണ്ടി ഇതുവരെ ഇവിടെ സെറ്റ് ചെയ്തില്ല. വണ്ടി അതുപോലെ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ ലൈറ്റ് ഇല്ല. ഇതുവരെ എത്തിയിട്ടില്ല. അതുപോലെ ഇവിടെ മറ്റേ ഇത് എന്ത് കളറൊക്കെ പറയണേ. പൈൻ ഗ്രീൻ. പൈൻ ഗ്രീൻ ഒരു ഹിമാലയ 400 ഇരിപ്പുണ്ട് കേട്ടോ. ഈ സാധനം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഷോറൂം മുമ്പ് വന്നപ്പോഴും ഈ കളർ ഇല്ലായിരുന്നു. സോ അടിപൊളി നൈസ് ലുക്ക്. കൊള്ളാമല്ലേ ഈ കളർ. പക്ഷെ ഈ പെയിന്റ് വില കൂടുതലാണ്. കൂടുതലാണ് ഈ പെയിന്റിന് റേറ്റ് കൂടുതലാണ്. നമുക്ക് വണ്ടി എടുത്തിട്ട് റീപെയിന്റ് ചെയ്യാം. യെസ്. പക്ഷേ ഈ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയല്ലേ. ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്. നൈസ്. പക്ഷേ ഇതിന് ഈ കൊടുക്കുന്ന ഒരു കോസ്റ്റ് ഉള്ള പെയിന്റ് ഇതിന് ഇല്ല. അതുപോലെ നമ്മളിവിടെ ഒരു ഇന്റർസെപ്റ്റർ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ ഒരു നെക്സ്റ്റ് ലിസ്റ്റിലുള്ള ഒരു വണ്ടിയാണ്. കുറേ ലിസ്റ്റ് ഉണ്ട്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഇതായിരിക്കണ. എന്താ പറയുക, ഇന്റർസെപ്റ്റർ. ഇത് റേഞ്ചാണ്. ഇത് പയ്യെ പോകാം. പയ്യാണെങ്കിൽ പയ്യെ പോകാം. നമുക്ക് ആക്രമണം കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോഴത്തെ ഭാഷയിൽ പന്നി അക്രമമാണ് ഈ കാണിക്കുക. നമുക്ക് ഈ വണ്ടിയിൽ അമ്മാതിരി പെട്ട സാധനമാണ് ഈ ഇരിക്കുന്നത്. റോയൽ എൻഫീൽഡായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അമ്മാതിരി റിഫൈൻമെൻറ്റ് കാര്യങ്ങളാണ്. ഏ ആളെ ഓർക്കുന്നുണ്ട. നമ്മളൊരു കൊടൈക്കനാൽ ട്രിപ്പിലേക്ക് ഉണ്ടായിരുന്നത് അരിച്ചേട്ടൻ തന്നെയുള്ള ഇത്ര വയസ്സായില്ല. അന്ന് മുങ്ങിയതാണ്, ഇപ്പോഴാണ് മുങ്ങണത്. ഇടയ്ക്ക് എന്നെ കൊണ്ടേ ഒരു ലോണൊക്കെ എടുപ്പിക്കാൻ നോക്കി, ഞാൻ വീണില്ല. ഗൈസ് അതുപോലെ മുസാക്ക പറഞ്ഞിട്ട് നമ്മളെ കുറച്ച് ടീംസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടേക്ക് നിൽപ്പുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. സീനാവോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടെ കേട്ടാ. നോക്കാം നമുക്ക് സനലൊക്കെ തോന്നിക്കണേ. മോട്ടോർ വേൾഡ് സനൽ എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ നൗഫാദൊക്കെ പറഞ്ഞ വഴിക്ക് ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയി. കൈക്ക് എന്തോ ചെറിയ സീനുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താണെന്ന് അവിടെ നോക്കാം നമുക്ക്. പുള്ളി ഇങ്ങോട്ട് വരണുണ്ട്. ഒന്നും പറ്റാതിരുന്ന രക്ഷപ്പെട്ടു. നമ്മുടെ മൂസാക്കയുടെ വണ്ടി ഇവിടെ പൊതിഞ്ഞിറത്തിയാണ്. ഇനി പൊതി നമ്മൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അതിനുമ്പോൾ കുറച്ച് സിനിമാറ്റിക് എടുക്കണം. ഞാൻ അതും ഇതും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഭ്രാന്തായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റൈലും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഗൈസ് അപ്പോൾ അതാ നമ്മുടെ മൂസാക്ക വണ്ടി തുണി പൊക്കൽ ചടങ്ങിലോട്ട് പോവാണ്. പറഞ്ഞു മൂസാക്ക. അപ്പൊ ഒന്നുകൂടെ പറയണേ, എല്ലാവരുടെ സംഭവത്തോടു കൂടി വണ്ടി ഇറങ്ങണം. ഇവിടെ ഫുൾ ക്യാമറ ഉണ്ട് സുഹൃത്തുക്കളെ. ഇത്ര പേര് നശിപ്പിച്ച് കീ കൊടുക്കുന്ന ചടങ്ങാണ്. കണ്ടില്ലേ, അത് ഫോട്ടോ നമ്മൾ പിന്നീട് എടുക്കാല്ലേ. ഓക്കേ, വീണ്ടും ഗൈസ് അപ്പോൾ നമ്മുടെ മൂസാക്ക വണ്ടി ഇറക്കാൻ പോവാണ്. Thank you.
ഇടയ്ക്ക് പോണേ ഞാൻ തന്നെ നോക്കണം, നിങ്ങൾ വിട്ടിടിച്ച് പോണേണല്ലേ. ഇരുപ്പുണ്ട് അടുത്ത പടവീരൻ മുസാക്കാരെ. ഗായ്സ് അപ്പം ഇവിടുത്തെ പ്രോഗ്രാംസ് കഴിഞ്ഞതാ, ഇത്രയും പേരെ കൂടെ വന്നിട്ടുണ്ട് കേട്ടാ. വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമ്മളിനി ഇവിടെ നിന്ന് നേരെ അരുവിക്കരയിലോട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഡാം സൈറ്റിലോട്ട് ചെറിയൊരു റൈഡ്, വണ്ടി ഇറക്കിയില്ല, അതിൻ്റെ ഇതിൽ നമ്മളൊന്നും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ബാഗും കാര്യങ്ങളും പാക്ക് ചെയ്തിട്ടൊന്ന് അടുത്ത സ്വീറ്റ്സ് വിതരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫുൾ ചെലവ് തന്നെ എന്റെ പൊന്നെ, ഇനി എന്തൊക്കെ കാണണം എന്തോ കഴിച്ചോളൂ സുഹൃത്തുക്കളെ. നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ്ട വ്ലോഗണ്ണ ഗൈസ്, അപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് വി ഫോറൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഇവിടെ. ഇനി എല്ലാവരും കൂടെ ആയിട്ട് ഇതാ മുസാക്ക് ഇതാ പറഞ്ഞു ഇതാ പോകണം പോവാ. എല്ലാവരും ആയിട്ടൊരു ജസ്റ്റ് നമ്മളൊരു ഫസ്റ്റ് ഒരു ചെറിയൊരു റൈഡായിട്ട് എന്താ പറയുക, അസ്ത്രത്തിൻ്റെ പേര് അരുവിക്കര, അരുവിക്കരയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ചുമ്മാ ജസ്റ്റ് ഒരു റൈഡ്, ഇത്രയും പേരൊക്കെ വന്നല്ലേ വണ്ടി ഇറക്കിയല്ലേ, ആ ഒരു ഇതിൽ ജസ്റ്റ് ഒരു അരുവിക്കര റൈഡൊക്കെ പോയി അതിൻ്റെ പേ എന്നുള്ളൊരു രീതിക്കാണ്. നോക്കാം എന്താകും എന്നൊക്കെ. ഹലോ, ഹായ്. ഗായ്സ്, അങ്ങനെ നമ്മളിതാ ഡാം സൈറ്റിലോട്ട് എത്തി കേട്ടോ. ഈ സ്ഥലം എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയാം എന്ന് തോന്നുന്നു. എന്തോ കേട്ടോ, ഈ സൈറ്റ് കുറേ പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കണം, അറിഞ്ഞുകൂടെങ്കിൽ വരിക, നൈസാണ്. നമ്മുടെ ഏതൊക്കെയോ വണ്ടിയുടെ ആ ജീപ്പിൻ്റെയൊക്കെ വീഡിയോ ഇവിടെയാണ് ചെയ്തത് കേട്ടോ. താറിൻ്റെ വീഡിയോ ഒക്കെ ഇതോ ആ ഒരു സ്പോട്ടിട്ടൊക്കെയാണ് വീഡിയോ ഇത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ എടുക്കുക എന്നാ, തിരിച്ചു വരുമ്പോൾ ലൈറ്റ് ആവും. പാലത്തിൽ കൂടെ പോകണത് എടുക്കാളായിരുന്നില്ലേ. ഇപ്പൊ വരി പിറകെ ഇപ്പൊ വണ്ടി എടുത്ത് വരും. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലേക്ക് എത്തി. പിറകെ വരുമാണം പിടിച്ച് വരാതെ രക്ഷപ്പെട്ട് ഗായ്സ്. അങ്ങനെ ശാന്തസുന്ദരമായി, ശാന്തല്ലേ, ആ പ്രകൃതി ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ ഗായ്സ്. അങ്ങനെ പ്രകൃതി രമണീയമായ നമ്മുടെ അരുവിക്കരയുടെ ബേക്ക് ബേക്ക് ഭാഗത്തേക്ക് വളർത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മച്ചി വീഴി ഓട്ടിക്കണൊക്കെ ഡേഞ്ചറാണ്. ബേക്കിൽ നിന്ന് ഒരു പട ടീപ്പുണ്ട്. അയ്യോ നിൽക്കാൻ പറഞ്ഞ ഓഫ് റോഡ് ആകാം അല്ലേ, അതെല്ലാം വർക്കൗട്ട്. അയ്യോ അമ്മോ, അതിലെ പിന്നെ ഒന്നും അറിയൂല, പക്ഷെ ഇതിൽ ചടിച്ച എല്ലാം അറിയും, നമ്മൾ വിവരം അറിയും. ഗായ്സ് അപ്പൊ മുസാക്കൊക്കെ ഫ്രണ്ടേ പോയിട്ട് നമ്മളാ സനലാണ് വണ്ടി എടുത്തത്. അമ്മ അയ്യോ പശുമ്പ, അയ്യോ ഓ പവർ കൂടുതൽ വല്ലതും ഉണ്ടോ, പവർ കൂടുതൽ വല്ലതും ഉണ്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞത്. ഓ ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ നിരത്തി പിടിച്ചടുക്കി വയ്ക്കാൻ വേണ്ടിട്ട് പോവാണ്. നിരത്തി വെച്ചോണ്ടിരിക്കുകയാണ്, ഇവരൊന്നും വെക്കണല്ലേ നിരത്തി. എന്ത് വേണം, ഇതിനെ ഹൈലൈറ്റ് ഇടും. ഹായ് ബ്രോ, ഓട്ടോമാനിക് ഓ പൊളി, കണ്ടിട്ടുണ്ടോ. ഓ ടേക്സ് ബ്രോ, ഞാൻ അങ്ങനെ നോക്കിയപ്പോ എന്തോ ഒരു വലിയൊരു സംഗതി പറഞ്ഞു ഇവിടെ വെച്ച്. ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലേ, ലേറ്റായി പോയല്ലേ. വണ്ടി എവിടെ, ഇങ്ങോട്ട് എവിടെ വരണുണ്ട് ഇവിടെ. ആ കാര്യം കേസി വണ്ടി ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ടാണ് കേട്ടോ. നമ്മുടെ 220 ആണ്, വേറെ റേഞ്ച് ആക്കി വെച്ചിരിക്കുകയാണ് പുള്ളി. സീനല്ലേ, എന്നെ ഹൈറ്റാ നോക്കിയേ പൊളി വിഷയം. സെറ്റല്ലേ, മാരക ഹൈറ്റാണ് കേട്ടോ, ഒന്ന് കയറിയിരുന്ന് നോക്കട്ടെ. അമ്മച്ചേ ആ പൊളി പൊളി പൊളി, ഇത് സീനെ ഹാൻഡിലിംഗ് ആണ് കേട്ടാ പൊളി.
വെൽക്കം ടു ദ ക്ലബ്. ഓൾറെഡി മെമ്പർ ആയിരുന്നു, മെമ്പർ ആയിരുന്നതാ ഇപ്പോ വണ്ടി ഇറക്കി ഒന്നുകൂടെ മെമ്പർ ആയി, ഇനി ഉഷാറാവും. ഉഷാറായിട്ട് അപ്പം ബാസിത് ആണ്. ബാസിത്തെ ബാസിന് എന്ത് പറയാനുണ്ട്? അടിപൊളി അടിപൊളി കിടിലായിട്ട് പവർ ആയിട്ട് തിരിച്ചു വരണം. വരാൻ നോക്കാം സീന് പോവാറായിട്ട് വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. ഞാൻ ഫോൺ വിളിച്ചപ്പോഴേ പറയണ വലിയ ചിലവൊക്കെ കാണുമല്ലേ. അപ്പം നമ്മളെ വീഡിയോ എടുക്കുന്ന സ്ഥിരം ലൊക്കേഷൻ ആണ്. ഗൈസ് അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ മൂസാക്ക കിട്ടിയിട്ടുണ്ട്. മൂസാക്ക ഇച്ചിരി ടെൻഷൻ വീണ്ടും കൂടിയിട്ട് എന്നുവെച്ചാ എന്തോ അറിയാമയ്യ, ഇച്ചിരി ടെൻഷൻ കൂടി. എന്തായാലും ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷം. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ അറിയാലോ, മൊത്തത്തിൽ ഇത്തിരി പ്രശ്നമുള്ള സിറ്റുവേഷനാണ്. എന്നാലും അത് മനസ്സിലാക്കി വന്നു, അതാണ് ഇത്രയേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. അപ്പോൾ ചെലവാണ് മൊത്തത്തിൽ. ബിലാൽ ബ്രോ മുഷിഞ്ഞ വയ്യ കുഴഞ്ഞ്. നിങ്ങളെപ്പോ എത്തിയായിരുന്നു? ഞാൻ ഒരു മണിക്ക് എത്തിയതാ. ശരി, അവിടെ നിന്ന് നേരിട്ട് പറന്നു പറന്നിങ്ങ വന്നു. ഇനിയിപ്പോ ഇന്ന് പോവോ? അതാ ഇന്ന് പോ. പിന്നെ നാളെ വീടിടാനുള്ള ഇന്ന് പോണം. ആ ഇന്ന് വീടിടാൻ പറ്റുമോ? എത്ര തല്ല വേറെ കുറെ ദിവസമായി വീടില്ലേ. ഇത്തരം വണ്ടികളെല്ലാം കണ്ട് എന്റെ എക്സൈറ്റ്മെന്റ് നിൽക്കുവോ? ഞാൻ എക്സൈറ്റഡ് ആണ്. പോലീസ് വരോ ഇല്ലയോ? അതെ, ഞാൻ ആ പേടിയിലാണ്. ഇവിടെ എല്ലാം നല്ല വണ്ടികളായിരിക്കുന്നു. ഇത്രേ വണ്ടി ഇരിപ്പുണ്ട് കേട്ടോ, അടിപൊളി. ആർത്തി ഇരിപ്പുണ്ട്. ഇപ്പൊ ഒരു വോയിസിംഗ് വന്നിട്ടുണ്ട്, അത് മൂസാക്കട ചാനലിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ അതിനെടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഒരു ആർത്തി ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇതാണ് സാധനം. ഞാൻ ഇരിപ്പുണ്ട് പോളി. ഗൈസപ്പോൾ ഇവിടെ ഫുള്ളി ലൈനപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞട്ടെ. ഇവിടെ നിന്ന് അറ്റം വരെ വണ്ടിയാണ്. ഒരു ആറത്ര ഇരിപ്പുണ്ട്, അതൊരു ഹോയിസങ്ങൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അടിപൊളി. ആ നമ്മളെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. മൂസാക്കര വണ്ടി ഇതാ ഇരിക്കുന്നത് കേട്ടോ. സെറ്റല്ലേ, നൈസ് കളറാണ് കേട്ടത്. പോളിയല്ലേ. ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു റൈഡൊക്കെ പറഞ്ഞിട്ട്, അത് ഇത്രയും വണ്ടികളൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു സെറ്റപ്പിൽ ഇടയ്ക്ക് കുറേ നടക്കുന്നുണ്ട്. അധികം ക്ലബിലും കാര്യങ്ങളൊന്നും ഞാൻ ഇല്ല, ആകെ ഒരൊറ്റ ക്ലബ്ബിലേ ഉള്ളൂ. ആ ക്ലബ്ബിലാണെങ്കിൽ ഒരു മരണ വീട് അവസ്ഥയാണ് ആ ക്ലബ്ബ്. ആരൊക്കെ അടിച്ചായിരുന്നു? ആരൊക്കെ അടിച്ചായത്? ഇടങ്ങി അൺബോക്സിംഗ് അൺബോക്സിംഗ് ഒന്നല്ലേ. ഒരുപാട് വണ്ടിയൊക്കെ ഇറക്കി, ഇനി പോകണ്ടേ വരുമല്ലോ. എഞ്ചിൻ സെറ്റ് ചെയ്യാൻ പോണ്ടേ? ഏതെന്റെ വണ്ടി എഞ്ചിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. മൂസാക്കടോ കൊള്ളാം, വണ്ടി ഇറക്കിയപ്പോ തന്നെ പണിയാണ്. വണ്ടിയില ഇൻഡിക്കേറ്റർ ഇറക്കാന്നില്ല, ആ റേഡിയേറ്റർ റേഡിയേറ്റർ ഞണുക്ക് ഇപ്പൊ കാണിച്ചാ. സീനാണല്ലേ, ശരിയാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഞണുക്കുണ്ടോ കേട്ടാ?